നമസ്കാരം. ചൈന പ്രേമികളായ കമ്മ്യൂണിസ്റ്റുകാർ എന്ന ശൈലി അർത്ഥമാക്കുന്ന രീതിയിലുള്ള ഇന്ത്യയിലെ രണ്ട് പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നിലപാടിനെതിരെ വിമർശനമുയർന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിനായി ചൈനീസ് എംബസി സംഘടിപ്പിച്ച പരിപാടിയിൽ ഇടതു നേതാക്കൾ പങ്കെടുത്തതോടെയാണ് വിമർശനം ശക്തമാകുന്നത്. എംബസി ഓൺലൈനായി നടത്തിയ പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് സീതാറാം യെച്ചൂരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് ഡി രാജ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ നേതാക്കളെ കൂടാതെ ലോക്സഭ എം പി എസ് സെന്തിൽകുമാർ, ഫോർവേഡ് ബ്ലോക്കിന്റെ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ജി ദേവരാജൻ എന്നിവരും വീഡിയോ കോൺഫറൻസിലൂടെ ചടങ്ങിൽ പങ്കെടുത്തു. വിമർശനം ഉയരാനുള്ള കാരണം, ചൈനീസ് കൗൺസിലർ തന്നെ ഇന്ത്യയെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉയർത്തിയ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയിലാണ് സി പി എം നേതാവ് സീതാം യെച്ചൂരിയും സി പി ഐ നേതാവ് ഡി രാജയും പങ്കെടുത്തത് എന്നുള്ളതാണ്. ലഡാക്കിലെ അതിർത്തി തർക്കത്തിനു ശേഷം കേന്ദ്ര സർക്കാർ ചൈനയുമായി സംഘർഷത്തിന്റെ പാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ചൈനീസ് എംബസി സംഘടിപ്പിച്ച ചർച്ചകളിൽ പങ്കുകൊണ്ടത്. ഖാൽവാൻ താഴ്വരയിൽ ചൈനീസ് പട്ടാളക്കാരുമായുള്ള സംഘർഷത്തിൽ 20 ഇന്ത്യൻ പട്ടാളക്കാർ വീരമൃത്യു വരിച്ചിരുന്നു. ഇതിനുശേഷം ഇടതുപക്ഷ നേതാക്കൾ ചൈനയെ വിമർശിച്ചില്ലെന്നും ശ്രദ്ധേയമായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ഈ മാസം ആദ്യം ടിയാൻമെൻ സ്ക്വയറിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് ചൈന ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷം ഖാൽവാനിൽ നടന്ന ഏറ്റുമുട്ടലിന് ശേഷം ചൈനയുമായി ഇടതു നേതാക്കൾ അടുക്കുന്നതിനെതിരെ വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഖാൽവാൻ സംഭവത്തിനു ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിൽ പലതവണ സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും അതിർത്തിയിൽ ഇപ്പോഴും യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കോവിഡ് മഹാമാരിക്കാലത്ത് ഇന്ത്യക്ക് വേണ്ടി ചൈന ചെയ്ത സേവനങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ ഡു സിയാവോലിൻ വിശദീകരിച്ചിരുന്നു. കൊറോണ വൈറസുമായുള്ള ഇന്ത്യൻ സർക്കാരിന്റെ യുദ്ധത്തിൽ സഹായം എത്തിക്കാൻ ചൈനീസ് കമ്പനികളിലെ ജോലിക്കാർ കൂടുതൽ നേരം പണിയെടുത്താണ് ഇന്ത്യക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും മറ്റും എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയോട് ചൈന കാട്ടുന്ന പ്രതിബദ്ധതയായിരുന്നു അദ്ദേഹം ചർച്ചയിൽ അടിവരയിട്ട് വിശദീകരിച്ചത്. ഖാൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലും ചർച്ചാ വിഷയമായി. ചൈന അവരുടെ നിലപാട് പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന തർക്കത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പലതും. ഈ ചർച്ചയിൽ പിന്നീട് സീതാറാം യെച്ചൂരിയും പങ്കെടുത്തതും വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.